ഇസ്രായേൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് മലയാളി പ്രവാസിയുടെ ഹ്രസ്വചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. അബുദാബിയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഷഹീർ ഷാ സംവിധാനം ചെയ്ത റെക്കഗ്നിഷൻ എന്ന ഹ്രസ്വചിത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒക്ടോബർ 15 നടക്കുന്ന കാർമൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് റെക്കഗ്നിഷൻ പ്രദർശിപ്പിക്കുക. പൂർണ്ണമായും യുഎഇയിൽ ചിത്രീകരിച്ച 23 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം എന്നതിലും ഈ ഹ്രസ്വചിത്രം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. യുഎഇയും ഇസ്രായേലും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ പശ്ചാത്തലത്തിലും ഇത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇസ്രായേൽ ദിനപത്രങ്ങളിലടക്കം യുഎഇയിൽ നിന്നുള്ള ചിത്രം എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. വർഷങ്ങളായി അബുദാബിയിൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന കണ്ണൂർ സ്വദേശി ഷഹീർ ഷായ്ക്ക് ഇത് അഭിമാന നിമിഷം. ഞാൻ എന്റെ ഒരു ആഗ്രഹം അങ്ങനെ ഇസ്രായേലിൽ ഒരു വെബ്സൈറ്റ് വഴി ഞാൻ അതിൽ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ നയതന്ത്ര ബന്ധങ്ങൾ നല്ല രീതിയിൽ വന്നപ്പോൾ അവരെന്നെ വിളിച്ചു, ഇങ്ങനെ ഈ സിനിമ യു എയിൽ നിന്ന് ചെയ്തതാണോ. അതിൽ കൂടാതെ അവർ ഒരുപാട് സന്തോഷം പ്രകടിപ്പിച്ചു. അവരുടെ അവിടെയുള്ള ന്യൂസുകളിലൊക്കെ ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് പ്രൊമോട്ട് ചെയ്തു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ വളരെയധികം സന്തോഷമായി. കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഷഹീർ ഷായാണ്. സാമൂഹിക പ്രതിജ്ഞാബദ്ധതയുള്ള ഒരു സന്ദേശമാണ് ഈ ചിത്രം നൽകുന്നത്. പൊതുവെ സോഷ്യൽ അവയർനെസ് മൂവികൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഇതിനു മുമ്പ് ഞാൻ 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് വെറും തലമുറകൾക്ക് എന്നും ഈ ഒരു മെസ്സേജ് ഒരു വലിയൊരു വാല്യൂബിളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമ കാണുന്നവരെ ആരും നിരാശപ്പെടില്ല. മത്സരവേദികളിൽ പ്രദർശനം തുടരുന്നതിനാൽ ചിത്രം ഇതുവരെയും യൂട്യൂബിൽ എത്തിയിട്ടില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മേളകളിൽ ചിത്രം പ്രദർശിപ്പിക്കുകയും 14 പുരസ്കാരങ്ങൾ ഇതിനോടകം റെക്കഗ്നിഷൻ നേടുകയും ചെയ്തു. ഐശ്വര്യ 24 അബുദാബി.